പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരും ഇപ്പോൾ പഠന മികവ് രേഖയിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന തിരക്കിലായിരിക്കും അല്ലേ? എല്ലാവരും പ്രവർത്തനങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ചിലരെങ്കിലും ഇനിയും തുടങ്ങാൻ ബാക്കിയുണ്ടായിരിക്കും. അപ്പോൾ ഇനിയും തുടങ്ങാൻ ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ പ്രവർത്തനങ്ങൾ ചെയ്തു തുടങ്ങുക. പഠന മികവ് രേഖയിലെ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ പഠന മികവ് രേഖയിൽ ആദ്യം ഉള്ളത് മലയാളം പാഠത്തിലെ പ്രവർത്തനങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് വെണ്ണക്കണ്ണനാണ്. ആര് രചിച്ചതാണ്? അതെ, പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന ചെറുശ്ശേരി നമ്പൂതിരി രചിച്ച കൃഷ്ണഗാഥ എന്ന കൃതിയിലെ ഏതാനും വരികളാണ് വെണ്ണക്കണ്ണൻ എന്ന പാഠഭാഗത്ത് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പഠന മികവ് രേഖയിലെ പ്രവർത്തനങ്ങളിലേക്ക് വരാം. ഒന്നാമതായി നമുക്ക് പ്രവർത്തന കാർഡ് ഒന്ന് പരിചയപ്പെടാം. വെണ്ണക്കണ്ണൻ്റെ പാഠമാണ് രാവിലെ ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. കണ്ണനും അമ്മയും ആയിരുന്നു അവൻ്റെ മനസ്സു നിറയെ. ഇടവേള സമയത്ത് അവൻ ചിത്രരചനയിൽ മുഴുകി. ചിത്രം കണ്ട ടീച്ചർ അഭിനന്ദിച്ചു. ഉണ്ണിക്കുട്ടൻ വരച്ച ചിത്രമാണിത്. നോക്കൂ, അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഉണ്ണിക്കുട്ടൻ. അപ്പോൾ ഉണ്ണിക്കുട്ടന് ഈ പാഠം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചിത്രം വരയ്ക്കാൻ തോന്നി. ഉണ്ണിക്കുട്ടൻ എന്ത് ചെയ്തു? അവൻ്റെ മനസ്സിലുള്ള പോലെ പാഠഭാഗവുമായി ബന്ധപ്പെടുന്ന തരത്തിലൊരു ചിത്രം വരച്ചു. ആ ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നോക്കി നോക്കൂ, ഇതാ നമ്മുടെ ഇത്രയും കാര്യങ്ങളാണ് ഉണ്ണിക്കുട്ടൻ വരച്ച ചിത്രത്തിൽ ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിൽ ചിത്രം നോക്കിയാലോ. നമ്മുടെ പാഠഭാഗത്തുള്ള ചിത്രത്തിൽ ഇതാ ഇത്രയും കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ വരച്ച ചിത്രവും നമ്മുടെ പാഠഭാഗത്തിൽ ചിത്രവും തമ്മിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. ഇനി നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്താ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യമാണ് ആരെല്ലാമാണ് ചിത്രത്തിൽ അല്ലേ. അപ്പോൾ ഈ ചിത്രത്തിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് ഈ ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത് ചിത്രത്തിലുള്ള ആളുകൾ ആരൊക്കെയെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ആരൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. മുകളിലും നൽകിയിട്ടുണ്ട് ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് ഉത്തരം വളരെ പെട്ടെന്ന് തന്നെ എഴുതാൻ സാധിക്കും. ഇനി നോക്കൂ, അടുത്ത കാര്യം എന്താ ഇവിടെ പറയുന്നത്? നിങ്ങളാണ് ചിത്രം വരയ്ക്കുന്നതെങ്കിൽ ഇതിൽ എന്തൊക്കെ കൂട്ടിച്ചേർക്കും? അപ്പോൾ ഈ ചിത്രം നിങ്ങൾ വരച്ചതാണോ? അല്ല, ഉണ്ണിക്കുട്ടൻ വരച്ച ചിത്രമാണ്. ഇനി നമ്മളോട് ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങളാണ് ഈ ചിത്രം വരയ്ക്കുന്നതെങ്കിൽ ഇതിൽ എന്തൊക്കെ കൂട്ടിച്ചേർക്കും? അപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെന്ന് തോന്നുന്നുണ്ടോ? ആ തോന്നുന്നുണ്ട് എങ്കിൽ അതെന്ത് ചെയ്യുക? ഇവിടെ കൂട്ടിച്ചേർക്കുക. അപ്പോൾ രണ്ട് തരത്തിലാകാം കൂട്ടിച്ചേർക്കൽ. ഏതൊക്കെയാണ്? ഒന്നുകിൽ നമുക്ക് എഴുതി വയ്ക്കാം അല്ലേ. അപ്പോൾ ഇനി ഇതിൽ എന്തൊക്കെ കൂട്ടിച്ചേർക്കണമെന്ന് നമുക്കിതിൽ എഴുതി വയ്ക്കാം. അല്ലെങ്കിലോ ചില ആളുകൾ ചിത്രം വരയ്ക്കാൻ വളരെ മിടുക്കന്മാരായിരിക്കും. അത്തരം ആളുകൾക്ക് എന്ത് ചെയ്യാം? വേറൊരു കാര്യം ചെയ്യാം. കഴിയുമെങ്കിൽ ചിത്രത്തിൽ വരച്ചു ചേർക്കുകയും ആവാം അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? ഇനി ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് വല്ലതും കൂട്ടിച്ചേർക്കണമെന്ന് തോന്നുകയാണ് എങ്കിൽ അല്ലേ, അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്കെന്ത് ചെയ്യാം? ഇവിടെ എഴുതി വയ്ക്കാം. അപ്പോൾ എവിടെ എഴുതി വയ്ക്കാം നമുക്ക്? ഇവിടെ ഭാഗമുണ്ട് അല്ലേ, നമുക്ക് ഇവിടെ എഴുതി വയ്ക്കാം ഇനി ഇതിൽ എന്തൊക്കെ കൂട്ടിച്ചേർക്കണമെന്നുള്ളത്. ഇനി അതല്ല, നിങ്ങൾ ചിത്രം വരയ്ക്കാൻ മിടുക്കന്മാരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങൾ ഇവിടെ ഒരു ചിത്രമായി വരച്ചു ചേർക്കുകയും ചെയ്യാം. ഇനി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണത്? ചിത്രത്തിന് നിറം നൽകി മനോഹരമാക്കിയാലോ. എന്താ പറയുന്നത്? നിങ്ങളുടെ കയ്യിൽ ക്രയോണും സ്കെച്ചും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ചിത്രത്തിനെ നിറം നൽകി നല്ല മനോഹരമായ ഒരു ചിത്രമാക്കി മാറ്റിയെടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം. നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം പരിശോധിക്കാം. ചിത്രവുമായി വീട്ടിലേക്ക് മടങ്ങിയ ഉണ്ണിക്കുട്ടൻ്റെ മനസ്സു നിറയെ കണ്ണൻ്റെ വികൃതികളായിരുന്നു. ഞാനും എന്തെല്ലാം കുസൃതികളാണ് കാട്ടിയിട്ടുള്ളത് അവൻ ഓർത്തു. അപ്പോൾ നമ്മൾ ഈ
പാഠഭാഗത്ത് നമുക്ക് മനസ്സിലായി അല്ലേ, കണ്ണൻ്റെ കുസൃതികളാണ് ഈ പാഠഭാഗത്ത് കാണിക്കുന്നത്. കണ്ണൻ്റെ കുസൃതികളും അതുപോലെ തന്നെ അമ്മയ്ക്ക് കണ്ണനോടുള്ള സ്നേഹവും എല്ലാം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ മനസ്സിലും ഈ കണ്ണൻ്റെ വികൃതികളായിരുന്നു അല്ലേ. നിങ്ങളൊക്കെ ഇതേപോലെ കുട്ടിക്കാലത്ത് ധാരാളം വികൃതികൾ കാണിച്ചിട്ടുണ്ടായിരിക്കും, നല്ല രസമുള്ള വികൃതികൾ കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഉണ്ണിക്കുട്ടൻ കാണിച്ച വികൃതി എന്താണെന്ന് നോക്കി നോക്കൂ. വീട്ടിനുള്ളിൽ തകർത്തു കളിക്കുകയായിരുന്നു. അതിനിടയിലാണ് അമ്മയുടെ പ്രിയപ്പെട്ട പൂപാത്രം തട്ടി ഉടഞ്ഞുപോയത്. അമ്മയുടെ കയ്യിൽ നിന്ന് തല്ലുകിട്ടി പിണങ്ങി കട്ടിലിനടിയിൽ ഒളിച്ചിരുന്നു. പാവം അമ്മ എന്നെ അന്വേഷിച്ച് കാണാതായപ്പോൾ കരഞ്ഞു കരഞ്ഞു തളർന്നിരുന്നു. അതുകണ്ട് ഞാൻ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഉണ്ണിക്കുട്ടൻ കാണിച്ചിട്ടുള്ള കുസൃതി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി അല്ലേ. എന്തായിരുന്നു ഉണ്ണിക്കുട്ടൻ കാണിച്ചിട്ടുള്ള കുസൃതി മനസ്സിലായില്ലേ? ആ, ഇവിടെ ഈ ഇതിന് ഉള്ളിൽ കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ കാണിച്ച കുസൃതി. നിങ്ങളും ഇതുപോലെ കുട്ടിക്കാലത്ത് ധാരാളം കുസൃതികൾ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഉണ്ണിക്കുട്ടൻ്റെ കുസൃതി വായിച്ചല്ലോ. ചുവടെ കൊടുത്തിരിക്കുന്നവയുടെ ഉത്തരം കണ്ടെത്തി എഴുതൂ അല്ലേ. അപ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ കുസൃതി നമ്മൾ വായിച്ചു. ഇനി എന്താ പറയുന്നത്? ആ, അതുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ ഉത്തരം എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം എന്താ? ഒന്നാമത്തെ ചോദ്യം, എന്തിനാണ് അമ്മ ഉണ്ണിക്കുട്ടനെ തല്ലിയത്? എന്തിനാണ് അമ്മ ഉണ്ണിക്കുട്ടനെ തല്ലിയത്? നമുക്കറിയാം അല്ലേ, നമ്മൾ ആ കഥ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഉണ്ണിക്കുട്ടൻ എന്തോ വികൃതി ചെയ്തു, അപ്പോൾ ഉണ്ണിക്കുട്ടനെ അമ്മ തല്ലിയെന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക? ആ, അതിൻ്റെ ഉത്തരം നിങ്ങൾ ഇവിടെ തന്നിട്ടുള്ള ഭാഗത്ത് എഴുതുക. വളരെ എളുപ്പമല്ലേ? ശരി, ഇനി രണ്ടാമത്തേത് എന്താണ്? അമ്മയോട് പിണങ്ങിയ ഉണ്ണിക്കുട്ടൻ എന്താണ് ചെയ്തത്? അതിൻ്റെ ഉത്തരവും നമുക്ക് ഇവിടെ നിന്ന് വായിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ അല്ലേ. ഇവിടെ വായിച്ചാൽ നമുക്ക് അത് കിട്ടും. അമ്മയോട് പിണങ്ങിയ ഉണ്ണിക്കുട്ടൻ എന്താണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മൂന്നാമത്തേത് എന്താണ്? എന്തിനായിരിക്കാം അമ്മ കരഞ്ഞത് അല്ലേ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ എന്തോ കുസൃതി ചെയ്തു, അപ്പോൾ അമ്മ എന്തോ ചെയ്തു, അപ്പോൾ ഉണ്ണിക്കുട്ടൻ പിണങ്ങി, അമ്മ കരഞ്ഞു. അപ്പോൾ എന്തിനായിരിക്കാം അമ്മ കരഞ്ഞത്? അതിൻ്റെ ഉത്തരവും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും അല്ലേ. ഇവിടെ അതിൻ്റെ ഉത്തരമുണ്ട്, ഈ തന്നിട്ടുള്ള ഭാഗത്തിൽ അതിൻ്റെ ഉത്തരം ഉണ്ട്. അമ്മ എന്തിനാ കരഞ്ഞത്? അതിൻ്റെ ഉത്തരം നമുക്ക് ഇവിടെ വായിച്ചാൽ കിട്ടും. അപ്പോൾ അതും കിട്ടി. ഇനി അടുത്തത് എന്താണ്? അടുത്തത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കരഞ്ഞു കരഞ്ഞ് തളർന്നിരുന്നു അല്ലേ. നോക്കി നോക്കൂ, കരഞ്ഞു കരഞ്ഞ് തളർന്നിരുന്നു. ഇവിടെയും ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട് അല്ലേ. നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ കഥയിലുള്ള ഒരു പ്രയോഗമാണ് കരഞ്ഞു കരഞ്ഞ് തളർന്നിരുന്നു അല്ലേ. അപ്പോൾ ഇതുപോലെ മറ്റൊരു പ്രയോഗം എഴുതാമോ? അപ്പം നിങ്ങളെന്ത് ചെയ്യുക? ആ, നമ്മൾ ഇതുപോലെ പ്രയോഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ കരഞ്ഞു കരഞ്ഞ് തളർന്നിരുന്നു അതുപോലെ ഉള്ള മറ്റ് പ്രയോഗങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ കരഞ്ഞു കരഞ്ഞെന്നുള്ള മാറ്റണം. അവിടെ നമ്മൾ ഇതുപോലെയുള്ള വേറൊരു പ്രവൃത്തിയാണ് കൊണ്ടുവരേണ്ടത്. അത് നിങ്ങളവിടെ എഴുതി ചേർക്കുക. അപ്പം നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനത്തിൽ കഥ വായിച്ചിട്ട് ഉത്തരം എഴുതേണ്ട നാല് ചോദ്യങ്ങളുണ്ട്. അത് നാലും നിങ്ങൾ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും നിങ്ങളും കുട്ടിക്കാലത്ത് ഇതുപോലെയുള്ള കുസൃതികൾ കാണിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അമ്മയുടെ തല്ലി കിട്ടിയിട്ടുണ്ടായിരിക്കും, നിങ്ങളപ്പോൾ പിണങ്ങിയിരുന്നിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ മനസ്സിലും ഈ കാര്യങ്ങളൊക്കെ ഓടി വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അടുത്തത് അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ. ഉണ്ണിക്കുട്ടനെ അമ്മ ചെറുതായിട്ടൊന്ന് അല്ലേ എന്താ ചെയ്തു നമുക്കറിയാം. തല്ലി, ഉണ്ണിക്കുട്ടൻ അമ്മ ഒന്ന് തല്ലി. നിങ്ങളെയും ചിലപ്പോൾ അമ്മ ഇതുപോലെ തല്ലിയിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ അമ്മയാണ് അല്ലേ, അമ്മ തല്ലിയാൽ നമുക്ക് എന്തല്ല, വേദനിക്കില്ല അല്ലേ അമ്മ. അപ്പോൾ നമുക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അമ്മ എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന മറ്റു പദങ്ങൾ കണ്ടെത്തി എഴുതൂ. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്? ആ, അമ്മ എന്ന വാക്കിൻ്റെ അതേ അർത്ഥം വരുന്ന പദങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അമ്മയുടെ നമ്മൾ വേറൊരു വാക്കാണ് പറയുക, എന്താണത്? ആ, പര്യായ പദം അല്ലേ. അമ്മയുടെ പര്യായമായി വരുന്ന വാക്കുകൾ ഇവിടെ എഴുതുക, പകരം പദം ഇവിടെ എഴുതുക. അതും വളരെ എളുപ്പമാണ്. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാകും.
നോക്കിയോക്കൂ, എന്താണത്? ഇതുപോലെ നിങ്ങളും കുസൃതികൾ കാട്ടിയിട്ടുണ്ടാകുമല്ലോ. ഓർമ്മയിലുള്ള ഒരു സംഭവം വിശദമായി എഴുതി നോക്കൂ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ കാണിച്ച കുസൃതി എന്താ നമുക്ക് മനസ്സിലായി? ഇതുപോലെ നിങ്ങളും കുസൃതികൾ കാണിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അതിൽ ഇഷ്ടപ്പെട്ട കുറേ കുസൃതികൾ ഉണ്ടായിരിക്കും, അതിൽ നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കുസൃതി, അതാണ് നമ്മൾ ഈ ഭാഗത്ത് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക? ആ ഈ തന്നിട്ടുള്ള ഭാഗത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള ആ കുസൃതി അല്ലേ, അത് വിശദമായി എഴുതി ചേർക്കുക. എല്ലാവർക്കും എഴുതാൻ എന്തായാലും ഉണ്ടായിരിക്കുന്ന ഉറപ്പാണ്. അപ്പോൾ അതുകൂടി നിങ്ങൾ എല്ലാവരും ചെയ്യുക. ഇനി നമുക്കെന്ത് ചെയ്യാം? മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. ഇതാണ് പ്രവർത്തനക്കാർഡ് മൂന്നാണ്. വീട്ടിലെത്തിയ ഉണ്ണിക്കുട്ടൻ കണ്ടത് സുഖമില്ലാതെ കട്ടിലിൽ കിടക്കുന്ന അമ്മയെയാണ്. അവന് ആകെ വിഷമമായി. അപ്പോൾ നോക്കിയോക്കൂ, സ്കൂളിൽ നിന്ന് പാഠം പഠിച്ച് വളരെ സന്തോഷത്തിലാണ് ഉണ്ണിക്കുട്ടൻ ഓടിച്ചാടി വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ വന്നപ്പോൾ കാണുന്ന എന്താണ്? ആ അവൻ്റെ അമ്മ അവിടെ കട്ടിലിൽ സുഖമില്ലാതെ കിടക്കുകയാണല്ലേ. അപ്പോൾ അമ്മയ്ക്ക് വയ്യ, ഉണ്ണിക്കുട്ടൻ ആകെ വിഷമമായി. ദിവസം മുഴുവൻ അമ്മ എന്തെല്ലാം ജോലികളാണ് ചെയ്യുന്നത്? പാവം അമ്മ, ഞാൻ അമ്മയെ ജോലികളിൽ സഹായിക്കും, അവൻ തീരുമാനിച്ചു അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാ പണികളും ചെയ്യുന്നത്, മിക്കവാറും വീടുകളിലൊക്കെ എല്ലാ പണിയും ചെയ്യുന്നത് ആരാണ്? അമ്മ തന്നെയാണ്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ആലോചിക്കുകയാണ്, ആ എന്തൊക്കെ പണികളാണ് അമ്മ വീട്ടിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അമ്മ അവിടെ സുഖമില്ലാതെ കിടക്കല്ലേ, അപ്പോൾ ഇന്ന് എന്ത് ചെയ്യാം, അമ്മയുടെ ജോലികളൊക്കെ എടുത്ത് അമ്മയെ സഹായിക്കാം എന്നവൻ തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ടല്ലേ. ഉണ്ണിക്കുട്ടൻ അമ്മയെ സഹായിക്കുന്ന ചിത്രങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. കണ്ടല്ലോ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉണ്ണിക്കുട്ടൻ അമ്മയെ സഹായിക്കുന്നത്, കണ്ടല്ലോ. ശരി, ഇനി നോക്കൂ, ഉണ്ണിക്കുട്ടൻ അമ്മയെ എങ്ങനെയൊക്കെയാണ് സഹായിച്ചതെന്ന് എഴുതൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള ഈ ഭാഗത്തിൽ, താഴെ നൽകിയിട്ടുള്ള ഭാഗത്തിൽ നിങ്ങൾ ഉണ്ണിക്കുട്ടൻ അമ്മയെ എങ്ങനെയെല്ലാമാണ് സഹായിക്കുന്നത് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ മൂന്ന് പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, പ്രവർത്തനങ്ങൾ ഭംഗിയായി ചെയ്യുക.